ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എൻ എഫ് കണ്ണൂർ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെടിച്ചട്ടികൾ എങ്ങനെ റീപോട്ട് ചെയ്തെടുക്കുക എന്നുള്ള വീഡിയോ ആയിട്ടാണ്. ഈ പ്രാവശ്യം മഴ കൂടുതലായതുകൊണ്ട് തന്നെ ചെടിച്ചട്ടിയിലുള്ള ചെടികളൊക്കെ പകുതി ഭാഗവും നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ചട്ടിയിലുള്ള മണ്ണുകളൊക്കെ ആകെ കട്ട പിടിച്ച നിലയിലായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി പുതിയ മണ്ണൊക്കെ നിറച്ച് കൊടുക്കുന്ന സമയത്ത് ആ ഒരു പോട്ടിംഗ് മിക്സ് എങ്ങനെയാണ് ഞാൻ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കുന്നതെന്നും അതുപോലെ എങ്ങനെയാണ് അതിൽ ചെടികൾ നട്ടുപിടിപ്പിക്കുന്നതെന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ കൂടുതൽ വളങ്ങളൊന്നും ചേർക്കാതെയാണ് ഞാൻ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങളെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കമൻറ്റ് ബോക്സ് വഴി എന്നെ അറിയിക്കുക. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഈ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ എങ്ങനെയാണ് ഈ ഒരു പോട്ടിംഗ് മിക്സ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞാൻ കുറച്ച് കൂടുതലായിട്ട് തന്നെ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കിയെടുക്കുന്നുണ്ട്. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ചട്ടി മണ്ണാണ്. ചട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ സിമൻറ്റൊക്കെ കുഴക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു കുമ്മായ ചട്ടി ഉണ്ടല്ലോ, ആ ഒരു ചട്ടിക്ക് 2 ചട്ടി മണ്ണും 2 ചട്ടി മണലുമാണ് എടുത്തിരിക്കുന്നത്. രണ്ടും കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. മണ്ണ് നല്ല ചുവന്ന കളറിലുള്ള മണ്ണ് തന്നെയാണ് കേട്ടോ. ഇത് വൈകിട്ടായത് കൊണ്ടാണ് ഈ ഒരു കളറിൽ കാണിക്കുന്നത്. അപ്പോൾ മണ്ണെടുക്കുമ്പോൾ അത്യാവശ്യം കല്ലൊക്കെ ഒഴിവാക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ചെറിയ ചെറിയ കല്ലുകളൊന്നും പ്രശ്നമില്ല, വലിയ കല്ലുകളൊക്കെ എടുത്തു മാറ്റുക. അതിൻ്റെ കൂടെ നമ്മളിവിടെ 1 കിലോഗ്രാം വരെ കോക്കോ പീറ്റ്, അതായത് ചകിരി ചോറ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ ചെടികൾക്കും പറ്റിയിട്ടുള്ള ഒരു വളമാണിത്. ഞാൻ നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അതും 1 കിലോഗ്രാമാണ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം ഇത് കുറച്ച് കൂടുതലായിട്ട് തന്നെ മണ്ണൊക്കെ എടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് ഈ രണ്ടും 1 കിലോഗ്രാം വെച്ച് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലൊരു കുമ്മായ കത്തി ഉപയോഗിച്ചിട്ട് നന്നായിട്ടെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഈ മണ്ണും മണലും യോജിപ്പിച്ചതുപോലെ തന്നെ ഈ വളവുമായിട്ട് ഇത് രണ്ടും നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കുക. ഇതിൻ്റെ കൂടെ ചാണകപ്പൊടി ഉണ്ടെങ്കിൽ അതുകൂടി ചേർക്കേണ്ടതുണ്ട്. എനിക്ക് ചാണകപ്പൊടി കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഈ 4 മിക്സുമാണ് ഞാൻ യോജിപ്പിച്ചെടുക്കുന്നത്. ഞാൻ സാധാരണയായിട്ട് പോട്ടിംഗ് മിക്സ് തയ്യാറാക്കിയെടുക്കുമ്പോൾ ഇതുപോലെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. കോക്കോ പീറ്റും വളങ്ങൾ ചിലപ്പോഴേ ചേർക്കാറുള്ളൂ. കോക്കോ പീറ്റും ചാണകപ്പൊടിയും മണ്ണും മണലും കൂടിയിട്ടാണ് ഞാൻ സാധാരണയായിട്ട് പോട്ടിംഗ് മിക്സ് തയ്യാറാക്കിയെടുക്കുന്നത്. ഈ പ്രാവശ്യം നേഴ്സറിയിൽ പോയപ്പോൾ എല്ലാ ചെടികൾക്കും പറ്റുന്ന വളമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതുകൂടി വാങ്ങിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ചാണകപ്പൊടി എനിക്ക് കിട്ടിയിട്ടില്ല. അത് കിട്ടുന്ന സമയത്ത് നമുക്ക് ചെടിച്ചട്ടിയുടെ മുകളിൽ കുറേശ്ശെ പൊടിച്ചിട്ട് ഇട്ട് കൊടുത്താലും മതിയാവും. ഇതിൻ്റെ കൂടെ തന്നെ മിക്സ് ചെയ്തെടുക്കണമെന്നില്ല. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ 4 യോജിപ്പിച്ചെടുക്കണം. എവിടെയും വളങ്ങൾ എത്താതെ പോകരുത്. ഇതുപോലെ നമ്മൾ 3 ദിവസം യോജിപ്പിച്ചെടുത്തതിന് ശേഷമാണ് ചെടിച്ചട്ടിയിലോട്ട് ഞാൻ സാധാരണയായിട്ട് നിറച്ചെടുക്കുന്നത്. ആദ്യം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. വലിയ വലിയ കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ എടുത്തു മാറ്റാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. കുഞ്ഞു കുഞ്ഞു കല്ലുകളൊന്നും പ്രശ്നമില്ല, അത്യാവശ്യം വലിയ കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ എടുത്തു മാറ്റണം. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് കുഴഞ്ഞ രൂപത്തിൽ ഒഴിച്ചു കൊടുക്കരുത്. നമ്മൾ പുട്ടിനൊക്കെ അരി നനച്ചെടുക്കുമല്ലോ, അതുപോലെ ജസ്റ്റ് ഒന്ന് നനച്ചെടുക്കുകയെ ചെയ്യാൻ പാടുള്ളൂ. എന്നിട്ട് വീണ്ടും ഇതുപോലെ നമുക്ക് ഈ ഒരു കത്തി ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ 3 ദിവസം ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ വളവും മണ്ണും ഒക്കെ നന്നായിട്ട് യോജിച്ച് വരുമല്ലോ. അതിന് ശേഷമാണ് ഞാൻ പോട്ടിലോട്ട് നിറച്ചു കൊടുക്കുന്നത്. ഇപ്പം നമ്മുടെ മണ്ണ് ഇവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ പഴയ മണ്ണ് ഒഴിവാക്കിയിട്ടുള്ള ആ ഒരു പോട്ടുകളൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. മണ്ണിൻ്റെ ചട്ടികളൊന്നും ഞാൻ കഴുകിയെടുക്കുന്നില്ല. ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ പോട്ടുകളാണ് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുന്നത്.
മഴയുള്ള സമയത്ത് ഇതിൻ്റെ പുറത്തൊക്കെ നന്നായിട്ട് തന്നെ ചെളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഉൾവശം കഴുകുന്നില്ല കേട്ടോ, കാരണം ഉള്ളിൽ നമുക്ക് വീണ്ടും മണ്ണ് നിറച്ചെടുക്കാനുള്ളതാണല്ലോ. രണ്ടാമത്തെ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ ഉടൻ തന്നെ ഇത്താത്തമാരുടെ വീട്ടിലേക്കാണ് പോയത്, കുറച്ച് ചെടികളൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എൻ്റെ വീടിനടുത്ത് തന്നെയാണ് എൻ്റെ രണ്ട് ജ്യേഷ്ഠത്തിമാരും വീടെടുത്ത് താമസിക്കുന്നത്. അവിടെ നല്ല വെറൈറ്റികളായിട്ടുള്ള കുറേ പ്ലാന്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് കിട്ടുമെങ്കിൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ രാവിലെ തന്നെ അവിടേക്ക് പോയി. കാരണം നമ്മൾ ചെടിയിൽ മണ്ണ് ചെടിച്ചട്ടിയിൽ മണ്ണ് നിറച്ചെടുക്കുന്ന സമയത്ത് ചെടികൾ വേണമല്ലോ നട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് ഇവിടെ നല്ല വെറൈറ്റി ആയിട്ടുള്ള കുറേ പ്ലാന്റുകളുണ്ട്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ കുറച്ച് ചെടികളൊക്കെ രണ്ട് ജ്യേഷ്ഠത്തിമാരുടെ വീട്ടിൽ നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ എത്തിയിട്ടുണ്ട്. ഒരു വലിയ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കിട്ടിയ ചെടികളൊക്കെ ആ ഒരു വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ പെട്ടെന്ന് വാടിപ്പോവല്ലോ. നമ്മൾ നാളെയാണ് ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കുന്നത്. പിന്നെ രണ്ട് മൂന്ന് ചെടികൾ വേറെയുണ്ട്. ഇത് രണ്ട് ദിവസം മുമ്പ് അനിയത്തിയുടെ വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചതാണ്. ഇതൊരു അഞ്ചാറെണ്ണം മാത്രമേ ഉള്ളൂ. അതും ഞാനൊരു വലിയ പോട്ടിൽ വെള്ളമൊഴിച്ചിട്ട് വെച്ചിരിക്കുകയാണ്, ഇല്ലെങ്കിൽ പെട്ടെന്ന് വാടിപ്പോവല്ലോ. ഇപ്പോൾ നമ്മുടെ ഈ ഒരു പോട്ടി മിക്സ് തയ്യാറാക്കിയിട്ട് മൂന്ന് ദിവസമായി. ഇന്ന് നമുക്ക് ചെടിച്ചട്ടിയിൽ നിറച്ചെടുക്കാം. മണ്ണും അതുപോലെ വളവും ഒക്കെ നന്നായിട്ട് തന്നെ യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ആ ഒരു ചെടിച്ചട്ടി എടുത്തിട്ടുണ്ട്, അതിലോട്ട് മണ്ണ് എങ്ങനെയാണ് നിറച്ചെടുക്കുന്നത് നോക്കാം. മണ്ണ് നിറക്കുന്നതിന് മുമ്പായിട്ട് അടിയിലായിട്ട് ഓടിൻ്റെ കഷ്ണം ഉണ്ടെങ്കിൽ ഒന്ന് രണ്ട് കഷ്ണം ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഓടിൻ്റെ കഷ്ണം ഇല്ലാത്തത് കൊണ്ട് ഇതുപോലെ മെറ്റൽ ഉണ്ടല്ലോ, അത് രണ്ട് മൂന്ന് കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ മുകളിൽ മണ്ണിട്ട് കൊടുക്കുന്ന സമയത്ത് വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ അടിയിലുള്ള ആ ഒരു ഓൾസൊക്കെ അടഞ്ഞു പോകും. അത് അടയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഓടിൻ്റെ കഷ്ണമോ ഇല്ലെങ്കിൽ ഇതുപോലെ മെറ്റലോ എന്തെങ്കിലും ഇട്ട് കൊടുക്കേണ്ടത്. ഇനി കുറച്ച് മണ്ണിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് പ്ലാന്റ് വെച്ച് കൊടുക്കണം. അതിൻ്റെ സൈഡിലൂടെ ബാക്കിയുള്ള മണ്ണ് നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. അന്നേരം ഇത് നന്നായിട്ട് തന്നെ ടൈറ്റായിട്ട് നിന്നോളൂ. ആദ്യം നമ്മൾ കുറച്ച് മണ്ണിട്ട് കൊടുക്കുക. അതിനുശേഷം ചെടി വെച്ചിട്ട് വേണം സൈഡിലൂടെ ബാക്കിയുള്ള മണ്ണുകൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ ആദ്യം ഫുള്ളായിട്ട് മണ്ണിട്ടതിന് ശേഷം ചെടി വെക്കരുത്, അങ്ങനെയാകുമ്പോൾ ചെടിക്ക് അത്രയ്ക്ക് അങ്ങ് ഉറപ്പ് കിട്ടില്ല. ഇതുപോലെ വേണം വെച്ച് കൊടുക്കാൻ. എന്നിട്ട് കൈ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു ചട്ടിയുടെ മുക്കാൽ ഭാഗം വരെ മാത്രമേ മണ്ണിട്ട് കൊടുക്കാവുള്ളൂ. ഇനി വെള്ളമൊഴിക്കും തോറും കുറച്ചും കൂടി ഇത് താഴ്ന്നു വരും. കണ്ടോ, ഇത്രയും മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ പോട്ടി മിക്സ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത മണ്ണ് പുതിയ മണ്ണ് തന്നെയാണ്. നമ്മുടെ ചെടിച്ചട്ടിയിൽ നേരത്തെയുള്ള ആ ഒരു മണ്ണൊക്കെ ഞാൻ കളഞ്ഞിട്ട് ചെടിച്ചട്ടി കഴുകി എടുത്തിട്ടാണ് പുതിയ മണ്ണ് നിറച്ച് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ പുതിയ മണ്ണ് ഇല്ലെങ്കിൽ ആ ഒരു പഴയ മണ്ണ് തന്നെ എല്ലാം കൂടി ഒരു സ്ഥലത്ത് തന്നെ തട്ടിക്കൊടുക്കുക. അതിനുശേഷം അത് കട്ട പിടിച്ചിട്ടായിരിക്കുമല്ലോ ഉണ്ടായിരിക്കുക, അതൊക്കെ ഒന്ന് ഉടച്ച് പൊടി രൂപത്തിലാക്കിയതിന് ശേഷം നമ്മൾ കോക്കോ പീറ്റും വളങ്ങൾ ചേർക്കുന്നുണ്ടെങ്കിൽ അതും പിന്നെ എന്താ ചാണകപ്പൊടിയൊക്കെ ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ ചട്ടിയിലോട്ട് നിറച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. പുതിയ മണ്ണുണ്ടെങ്കിൽ പുതിയ മണ്ണ് തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ആ ഒരു പഴയ മണ്ണ് എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നിട്ട് നശിച്ചു പോയ ചെടി ഉണ്ടാവുമല്ലോ, ആ ചെടിയുടെ മണ്ണ് എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ആ ഒരു മണ്ണിൽ പുതിയ ചെടി നട്ടു കൊടുക്കുമ്പോൾ ചിലപ്പോൾ
ആ ഒരു ചെടി കൂടി നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് രോഗങ്ങളൊക്കെ വന്നിട്ട് നശിച്ചു പോയ ആ ഒരു പോട്ടിലുള്ള മണ്ണ് പരമാവധി ഒഴിവാക്കുക. നമുക്കൊക്കെ ഇപ്പം നാട്ടിലുള്ളവർക്കൊക്കെ ഇഷ്ടംപോലെ മണ്ണ് കിട്ടുമല്ലോ, അങ്ങനെയാണെങ്കിൽ പുതിയ മണ്ണ് തന്നെ എടുത്തിട്ട് വീണ്ടും പോട്ടി മിക്സ് തയ്യാറാക്കി എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ മുഴുവൻ നമ്മൾ കഴുകി വച്ചിരിക്കുന്ന മുഴുവൻ ചട്ടിയിലും ഞാനിവിടെ മണ്ണ് നിറച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ നമ്മൾ മണ്ണ് നിറച്ചിട്ട് ചെടികൾ നട്ടു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു മണ്ണിൻ്റെ നനവിനനുസരിച്ചിട്ട് മാത്രമേ നമ്മൾ വെള്ളം നനച്ചു കൊടുക്കാൻ പാടുള്ളൂ. മണ്ണ് നല്ല നനവുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. മണ്ണൊക്കെ ഉണങ്ങിയ രൂപത്തിലാവുമ്പോൾ മാത്രം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ചില ചെടികൾക്ക് വെള്ളം വളരെ കുറവായിരിക്കും ആവശ്യമായിട്ട് വരിക. അങ്ങനെയുള്ള ചെടികൾക്ക് രണ്ട് ദിവസമൊക്കെ കഴിയുമ്പോൾ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ. ഇത് സ്പൈഡർ പ്ലാന്റ് ആണ്. ഇത് നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ സാധാരണ ചെടിച്ചട്ടിയിൽ നട്ടെടുക്കാം. നല്ല ഭംഗിയാണ് ഇത് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് വെക്കുന്ന സമയത്ത്. ഇത് ജ്യേഷ്ഠത്തിയുടെ വീട്ടിൽ നിന്നും അതുപോലെ അനിയത്തിൻ്റെ വീട്ടിൽ നിന്നും കിട്ടിയതായിരുന്നു. ഒരു 3-4 എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ചെറിയ ബേബി പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൻ്റെ വലിയ പ്ലാന്റൊക്കെ ജ്യേഷ്ഠത്തിയുടെ വീട്ടിലുണ്ട്. നല്ല ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പോട്ടിലൊക്കെ മണ്ണ് നിറച്ചിട്ട് എൻ്റെ കയ്യിലുള്ള ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ ജ്യേഷ്ഠത്തിമാരുടെയും അനിയത്തിയുടെയും വീട്ടിൽ നിന്നും കളക്ട് ചെയ്ത ചെടികളാണ് നട്ടുകൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച ആ ഒരു 5-6 ചെടികളുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ മണ്ണിൻ്റെ പോട്ടിലാണ് നട്ടുകൊടുത്തത്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ മണ്ണിൻ്റെ പോട്ടിൽ മണ്ണ് നിറക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. മണ്ണ് നിറക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ. അപ്പോൾ ആ ചെടികളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഒരു 6-7 ചെടികൾ മാത്രമേ ഞാനന്ന് വാങ്ങിച്ചിരുന്നുള്ളൂ. കാരണം അവിടെ പ്ലാന്റുകൾക്കൊക്കെ നല്ല റേറ്റായിരുന്നു. അപ്പോൾ വേറൊരു സ്ഥലത്ത് കൂടി നേഴ്സറി ഉണ്ട്, അവിടെ പോയിട്ട് ബാക്കിയുള്ള ചെടികളൊക്കെ കളക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് പോകുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുത്തിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്ന ഒരു പ്ലാന്റ് ഇതാണ്, ഗോൾഡൻ അരേലിയ. ഇത് ഈ ഒരു ചട്ടിയോട് കൂടി തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. 140 രൂപയാണ് ഇതിന് റേറ്റ്. ഇത് ഗോൾഡൻ കളറിലുള്ളതുകൊണ്ട് പിന്നെ ഗ്രീൻ കളറിലുള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഗോൾഡൻ കളറിലുള്ളതാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇത് ഞാൻ മാറ്റി നടാൻ വേണ്ടിയിട്ട് നല്ലൊരു പോട്ട് കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് ഇൻഡോർ പ്ലാന്റ് ആയിട്ടും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ വെള്ളം അധികമുള്ള വെള്ളമൊക്കെ പോയി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വൈറ്റ് കളറിലുള്ള പോട്ട്. ഇതിലാണ് നമ്മൾ മണ്ണ് നിറച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് മണ്ണിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ആ ചെടിച്ചട്ടി ഒന്ന് ഒഴിവാക്കിയെടുക്കണം. ഒഴിവാക്കുന്ന സമയത്ത് പതിയെ വെള്ളം ഇതുപോലെ ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്, പൊട്ടി പോകരുത്. പെട്ടെന്ന് തന്നെ ഇളകി വരും, കണ്ടല്ലോ വേരോട് കൂടി തന്നെ ഇളകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വെച്ചു കൊടുത്തതിന് ശേഷം സൈഡിൽ നിന്നൊക്കെ മണ്ണ് നീക്കിയിട്ട് ഇതിലോട്ട് വെച്ചു കൊടുത്തിട്ട് ബാക്കിയുള്ള വശത്തൊക്കെ നമുക്ക് പുതിയ മണ്ണ് നിറച്ച് കൊടുക്കാം. ഈ ഒരു ചെടിക്ക് 140 രൂപയാണ്. അതേപോലെ വൈറ്റ് കളറുള്ള ഈ ഒരു പോട്ടിനും 140 രൂപയാണ് റേറ്റ്. ഇനി നമുക്ക് ഈ ഒരു ഒഴിവുള്ള സ്ഥലത്തൊക്കെ പുതിയ മണ്ണ് നിറച്ച് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റാക്കി എടുക്കണം. ഇത് സിറ്റ് ഔട്ടിലൊക്കെ നമുക്ക് ഇൻഡോർ പ്ലാന്റ് ആയിട്ടും വെക്കാൻ പറ്റും. നല്ല വെയിലുള്ള സ്ഥലത്ത് വെക്കരുത്, പുറത്താണ് വെക്കുന്നതെങ്കിൽ സൈഡിലായിട്ട് വെക്കാൻ നോക്കുക. അപ്പോൾ ഇതിലും ഞാൻ മണ്ണ് നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാ ചെടികളിലും കുറച്ച് വെള്ളം ഒന്ന് നനച്ചെടുക്കണം. അതിന് മുമ്പായിട്ട് ഈ ഒരു വൈറ്റ് പോട്ടിലോട്ട് നമുക്കിതൊന്ന് ഇറക്കി വെച്ച് കൊടുക്കണം. സിറ്റൗട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ചെടിച്ചട്ടികളൊക്കെ ഞാൻ പുറത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. വെയിലൊന്നും കൊള്ളാത്ത സ്ഥലത്ത് വെച്ചിരിക്കുകയാണ്. അതിനുശേഷം എല്ലാത്തിനും കുറേശ്ശെ വെള്ളം കൂടി ഞാൻ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതിനുശേഷം ഒരു 2 നമ്മൾ അധികം വെയിലൊന്നും തട്ടാത്ത സ്ഥലത്ത് വെച്ചതിന് ശേഷം മാത്രമേ പിന്നീട് നമ്മൾ വെയിലത്തോട്ട് മാറ്റി വെക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ സാധാരണയായിട്ട് പോട്ടി മിക്സ് തയ്യാറാക്കിയെടുക്കുന്നത്. നിങ്ങളെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് താഴെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാൻ മറക്കരുത്.
ഇനി നമ്മൾ നഴ്സറിയിൽ നിന്നും വാങ്ങിച്ചിട്ടുള്ള അഞ്ചാറ് ചെടികളുണ്ടല്ലോ, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. രണ്ട് തരം പനിനീർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. റെഡ് ഫ്ലവറും അതുപോലെ വൈറ്റ് ഫ്ലവറും വിരിയുന്ന പനിനീറാണ് വാങ്ങിച്ചത്. ഇതിന് ഒരെണ്ണത്തിന് 40 രൂപയും വൈറ്റ് ഫ്ലവറുള്ളത് കുറച്ച് ചെറുതാണ്, അതിന് 25 രൂപയാണ് റേറ്റ്. പിന്നെ ഇത് ചൈനീസ് ബോൾസം, ഇതിന് 40 രൂപയാണ് റേറ്റ്. ഇത് വാങ്ങിക്കുന്ന സമയത്ത് നിറയെ ഫ്ലവർ ഉണ്ടായിരുന്നു, ഇപ്പോൾ അതൊക്കെ കൊഴിഞ്ഞു പോയി. ഇത് ഞാൻ മണ്ണിൻ്റെ പോട്ടിലോട്ട് മാറ്റി നട്ടിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ നേരത്തെ കണ്ട ഗോൾഡൻ അരേലിയ, ഇതിന് 140 രൂപ. പിന്നെ ഇത് കലാത്തിയ, ഇതിന് 150 രൂപയാണ് റേറ്റ്. ഇത് ഞാൻ പുറമേ വേറൊരാളോട് വാങ്ങിച്ചതാണ്. പിന്നെ ഇതിന് 25 രൂപ നമ്മൾ നേരത്തെ പറഞ്ഞ പനീർ. പിന്നെ ഇത് ബോഗൺവില്ല, രണ്ട് കളറിലുള്ളത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. റോസ് കളറിലുള്ളതും അതുപോലെ പിങ്ക് ഫ്ലവറുള്ളതാണ് വാങ്ങിച്ചത്. രണ്ടിനും 75 രൂപയാണ് റേറ്റ്. അപ്പോൾ ഇതൊക്കെ വേറെ പോട്ടിലോട്ട് മാറ്റി നടാനുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. കൂട്ടുകാർക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാല്ലാ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.